ഇനി അടുത്തതായി മാജിക് അവന്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു 4 മണി പലഹാരമാണ്. നമ്മൾ കുറച്ച് ദിവസമായി സ്നാക്ക് ഐറ്റം ഒക്കെ ചെയ്തിട്ട്, അപ്പൊ ഇന്നൊരു സ്നാക്ക് തന്നെ ആയിക്കോട്ടെ. അപ്പൊ ഇത് വൈകുന്നേരം കഴിക്കാൻ പറ്റിയൊരു കാര്യം തന്നെയാണ്. ചൂടോടുകൂടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് മറ്റൊന്നുമല്ല, നമ്മൾ സാധാരണ വീടുകളിൽ ചെയ്യുന്ന കാര്യം തന്നെയാണ്, വടയാണ്. പക്ഷേ ഒന്നുകിൽ നമ്മൾ ഉഴുന്ന വട ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കും, അല്ലെങ്കിൽ ഉള്ളിവട ഉണ്ടാക്കും. ഇതൊക്കെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട വടകൾ. ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നൊരു വടയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഒരു കൂട്ടുവട ഉണ്ടാക്കാം. അപ്പം നമ്മളൊരു 2-3 കാര്യങ്ങൾ ചേർന്ന് അത് വെച്ചിട്ട് ഒരു വട തയ്യാറാക്കാൻ പോകണം. ഇതൊരു കൂട്ടുവട. കൂട്ടുവട എന്ന് പറയുമ്പോൾ വടക്കറി, കൂട്ടു വടക്കറി എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെയാണ് വടക്കൂട്ടുകറി എന്നൊക്കെ പറയുന്നത്. ഇതൊരു കൂട്ട് വട. അപ്പം ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കടലപ്പരിപ്പ് 1 കപ്പ്, തോരൻ പരിപ്പ് 1/2 കപ്പ്, ഉഴുന്ന് 1/2 കപ്പ്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 8 മുതൽ 10 എണ്ണം വരെ, കുരുമുളക് തരുതരിപ്പായി പൊടിച്ചത് 1/2 ടീസ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, മല്ലിയില അരിഞ്ഞത് ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്, എണ്ണ വറുക്കാൻ ആവശ്യമായത്. അപ്പോൾ ഇനി നമ്മൾക്ക് നമ്മളുടെ കൂട്ടുവട തയ്യാറാക്കാം. അപ്പോൾ ചേരുവകളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അളവ്, 1 കപ്പ് കടലപ്പരിപ്പാണെങ്കിൽ അതിൻ്റെ നേർപകുതി 1/2 കപ്പ് തോരൻ പരിപ്പും 1/2 കപ്പ് ഉഴുന്നും, ഇതാണ് കണക്ക്. അപ്പോൾ ഇത് ഏത് കപ്പിലാണ് നമ്മൾ അളവെടുക്കുന്നത്, അതേ കപ്പ് വെച്ച് തന്നെ എല്ലാം അളക്കുക. ഇത് വെള്ളത്തിൽ കുതിരാനായിട്ട് അല്പസമയം വയ്ക്കുക. 1 മണിക്കൂറെങ്കിലും, 1.5 മണിക്കൂർ കുതിർന്നു കഴിഞ്ഞാൽ അത് പാകത്തിന് കുതിർന്നിട്ടുണ്ടാവും. പിന്നെ നമുക്ക് അരച്ചെടുക്കാൻ എളുപ്പമാണ്. പിന്നെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആവണം എന്നില്ല, കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. നമുക്കിത് എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ്. ഇതെല്ലാം വെള്ളത്തിൽ കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുകയാണ് കടലപ്പരിപ്പ്, പിന്നെ അത് കഴിഞ്ഞിട്ട് തോരൻ പരിപ്പ്, ഉഴുന്ന് പരിപ്പ്. ഇനി ഞാനിത് 3 കൂടി ചേർന്നിട്ടൊന്ന് അരച്ചെടുക്കാൻ പോകണം. അപ്പോൾ 2 പരിപ്പും ഉഴുന്നും കൂടി ചേർന്ന് ഒന്നിച്ച് യോജിപ്പിച്ചിട്ട് നമ്മൾ മിക്സി ഉപയോഗിച്ചിട്ട് വെള്ളമില്ലാണ്ട് എന്താ പറയുക, ഒരുപാട് പേസ്റ്റ് ആവാതെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ കൂട്ടുവടയ്ക്ക് വേണ്ട ചേരുവകളെല്ലാം കൂടി ചേർത്തിട്ട് തരിതരിപ്പായിട്ട് അരച്ച് റെഡിയാക്കി കഴിഞ്ഞു. കണ്ടല്ലോ, ഫൈൻ പേസ്റ്റ് അല്ല, എന്നാൽ നല്ല ആവശ്യത്തിന് അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് കുറച്ച് തരികളും ഉണ്ട്, അത് ആ രീതിയിൽ തന്നെ അരച്ചെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് കരികൾ, എരിവിനാവശ്യമായ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇതിപ്പോൾ ഏതാണ്ട് 10 പച്ചമുളക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ഇടുക. പിന്നെ 2 ടേബിൾ സ്പൂൺ നിറച്ചിട്ടു. ഇനി ഇഞ്ചി അരിഞ്ഞത്, ചെറുതായി അരിഞ്ഞത്, അതും 2 ടേബിൾ സ്പൂൺ. ഇതിന് നിറച്ച് ഇഞ്ചി പച്ചമുളകൊക്കെ ഇടുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. പിന്നെന്താ വേണ്ടത്, ഒരല്പം കായപ്പൊടി 1/4 ടീസ്പൂൺ, ഒരു നുള്ളെന്ന് വേണമെങ്കിൽ പറയാം കായപ്പൊടി. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തില്ല, കുറച്ച് ഉപ്പ് വേണം. വടയ്ക്കാവശ്യമായ പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത്, അത് കുറച്ച് ധാരാളമായിട്ട് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്. ഇനി ഒരു ഓപ്ഷണൽ കാര്യം, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചിലർക്കിഷ്ടമാണ്, ചിലർക്ക് അത്ര ഇഷ്ടം തോന്നണമെന്നില്ല. തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് അത് 1/2 ടീസ്പൂൺ ചേർക്കാം. ഒരു വ്യത്യസ്തമായൊരു സ്വാദ് കിട്ടും. ഇനി ഇതെല്ലാം കൈ കൊണ്ടൊന്ന് യോജിപ്പിക്കാം. നന്നായിട്ട് ഇതിലേക്ക് തിരുമി യോജിക്കും, നികുതി ചേർക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലേക്ക് ഒരു ചെറിയ പച്ച കളർ നമുക്ക് നമ്മുടെ വടയ്ക്ക് കൊടുക്കും ഇൻസൈഡ്. കണ്ടല്ലോ, ഇനി ഉപ്പൊക്കെ നോക്കണം പാകത്തിനാണോ എന്ന്, ഇല്ലെങ്കിൽ ആവശ്യാനുസരണം ചേർക്കാം. പിന്നെ അതുപോലെ മുളകൊക്കെ ഇങ്ങനെ തിരുമ്പുമ്പോൾ നന്നായിട്ട് അതിൻ്റെ എരിവ് ഇങ്ങനെ ഇറങ്ങുമല്ലോ. എന്നിട്ട് എരിവ് പോരാന്നുണ്ടെങ്കിൽ ഇച്ചിരി പച്ചമുളകും കൂടി ആകാം. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 10 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണമാണ് ചേർക്കേണ്ടത്. കുരുമുളകിൻ്റെ സ്വാദ് ഇഷ്ടമാണെങ്കിൽ ആണ് ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ ഞാൻ ചേർത്തു തരിതരിപ്പായിട്ട് പൊടിച്ചത്. ഇനി അത് കുറച്ചുകൂടി ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. നമ്മളുടെ വടയുടെ കൂട്ട്, വടയുടെ കൂട്ട് ഇവിടെ നന്നായിട്ട് യോജിപ്പിച്ച് ഞാൻ വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് കൈകൊണ്ട് യോജിപ്പിച്ചു. ഇനി വടയെ ഒന്ന് ഷേപ്പ് ചെയ്യണം, എന്നിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിൽ വറുത്ത് വരണം. അപ്പോൾ പാത്രം അടുപ്പിൽ വെച്ചു, ചൂടാക്കാം, തീർത്തിച്ചു കൊടുത്തു. ഇനി എണ്ണയിൽ വറുക്കാൻ ആവശ്യമായ എണ്ണ, പിന്നെ ഇനി ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം സൈഡിൽ കയ്യിൽ തടവാനായിട്ട് വയ്ക്കുക. എന്നിട്ട് കൈ ഒന്ന് നനച്ചിട്ട് കൈവെള്ളയിലും കുറച്ച് വെള്ളം ഒന്ന് തടവാം. എന്നിട്ട് വടയുടെ കൂട്ട്, ഇതിൽ നിന്നും ചെറിയ ഉരുള, വടയുടെ വലിപ്പമൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനാണ് തരുക. ഒരുപാട് വലിപ്പമുള്ള വട വേണം, വേണ്ടല്ലോ, കുറച്ച് സൈസ് ചെറുതാണ് നല്ലത്. ഒരു
ചുരുട്ടിയെടുക്കുക, കയ്യിൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഈ ഒരു ഷേപ്പിലേക്ക് സാധാരണ നമ്മൾ പരിപ്പോട മാതിരി ചെയ്യാം. അത് ഒരു ഓപ്ഷൻ. പിന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ എടുത്തിട്ട് കുറച്ചൊന്ന് പരത്തി, വേണമെങ്കിൽ നടുക്കൊരു ചെറിയൊരു ഹോളും കൂടി ഇട്ടിട്ട് ഇങ്ങനെ വയ്ക്കാം. അപ്പം ചെറിയൊരു ഉഴുന്നുവടയുടെ പാറ്റേണിലേക്ക് പോകും. അതുപോലെ അല്ലെങ്കിലും പരിപ്പുവടയും ഉഴുന്നുവടയും കൂടി ചേർന്നൊരു കോമ്പറ്റീഷൻ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വറുത്ത് പോകാം. അപ്പം നമുക്ക് ഏതാണ് കാണാൻ ഭംഗി ഇഷ്ടപ്പെടുന്നത് അതുപോലെ ചെയ്യാം. എന്നാലും ഇതിൽ നിന്നും ഷേപ്പ് ചെയ്ത് വയ്ക്കാം വടയുടെ ഷേപ്പിലേക്ക്. അപ്പം എണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഷേപ്പ് ചെയ്ത് വച്ചിരിക്കുന്ന വട ഓരോന്നോരോന്നായിട്ട് ഇടാം. ഇനി ഒരു അല്പം തീ വേണമെങ്കിൽ അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പം ഇനി ഇടത്തരം തീയിൽ കിടന്നിരുന്ന് നോക്കട്ടെ, ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് പോകും. അപ്പോൾ ബാക്കിയിരിക്കുന്ന കംപ്ലീറ്റ് വടയുടെ കൂട്ട് ഞാനിങ്ങനെ തെറ്റി ശരിയാക്കി വയ്ക്കും. ഇതൊന്ന് റെഡി ആകട്ടെ. പാകത്തിനൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റും. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ നമ്മുടെ കൂട്ടുവട റെഡിയായി കഴിഞ്ഞു. ഇതിന് പ്രത്യേകിച്ച് ഒരു സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം ഒരു ചമ്മന്തി ഒന്നും വേണോ നിർബന്ധമില്ല. അല്ലാണ്ട് തന്നെ ചായയുടെ കൂടെ കുറച്ച് കുറച്ച് കഴിക്കാൻ പറ്റിയൊരു കാര്യമാണ്. കടിച്ച് കടിച്ച് നല്ലൊരു ക്രിസ്പി ടേസ്റ്റാണ്. ഇനി ചമ്മന്തി വേണമെങ്കിലാകാം, അങ്ങനെ ഒരു കാര്യം. എന്തായാലും നല്ല എരിവൊക്കെ ഉണ്ടാവും. കുറച്ച് പച്ചമുളകൊക്കെ ചേർത്തിട്ടുള്ളൂ, ഇഞ്ചിയെല്ലാം. പക്ഷേ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. പച്ചമുളകിൻ്റെ അളവ്, കുരുമുളകിൻ്റെ അളവ്, ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ക്രമീകരിക്കുക. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ വിഭവമാണ്, തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച രണ്ട് വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. വളരെ നാടൻ വിഭവങ്ങളാണ് രണ്ടും. ആദ്യം കാണിച്ചത് മത്തി കൊണ്ടുള്ളൊരു രസം, മത്തി രസം. അത് ചോറിന് പറ്റിയൊരു കാര്യമായിരിക്കും. പിന്നെ രണ്ടാമത് കാണിച്ചതും ഒരു നാലുമണി പലഹാരം. നിങ്ങൾക്ക് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം, കൂട്ടുവട. അപ്പോൾ രണ്ട് വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കമൻ്റ്.